ബി ജെ പിയുടെ പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള സമിതിയുടെ ആദ്യത്തെ യോഗമായിരുന്നു ഇന്ന്. പൊതുയോഗങ്ങളിൽ ബി ജെ പി നേതാക്കൾ എടുത്തു പറയുന്ന പോലെ അവരുടെ സങ്കല്പം, വരും വർഷങ്ങളിലെ സങ്കല്പം വികസിത ഇന്ത്യ എന്നുള്ളത്, ആ സങ്കല്പത്തിൻ്റെ ഒരു റോഡ് മാപ്പ് എന്ന തരത്തിലാണ് ഇത്തവണത്തെ പ്രകടന പത്രിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ വികസന പദ്ധതികളും മുൻവർഷങ്ങളിലെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കിയതും, അതായത് അയോധ്യ രാമക്ഷേത്രവും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുമെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരിക്കും ഇത്തവണത്തെ പ്രകടന പത്രിക തയ്യാറാക്കിയെടുത്തുക. വാഗ്ദാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കർഷകർക്കും കാർഷിക മേഖലയ്ക്കും പ്രത്യേക പരിഗണനയുണ്ടാവും. അതിനായിട്ടൊരു അധ്യായം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പശ്ചിമ ഉത്തർപ്രദേശിലും പഞ്ചാബിലും ഹരിയാനയിലുമെല്ലാം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കർഷക പ്രക്ഷോഭങ്ങൾ ബി ജെ പിക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. സമ്പദ് വ്യവസ്ഥയുടെ മുന്നേറ്റത്തിനും അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വേണ്ടി പ്രത്യേക പരിഗണനയുണ്ടാവും. ഓരോ സംസ്ഥാനങ്ങളുടെയും കാര്യം പ്രത്യേകം പ്രത്യേകമാണ് ബി ജെ പി പരിഗണിക്കുന്നത്. പ്രത്യേകിച്ചും ഓരോ സംസ്ഥാനങ്ങൾക്കുമായി ഓരോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തീമുകൾ അവർ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അത് നിലവിലുള്ള സമിതിയുടെ പരിഗണനയിലുണ്ട്. ഈ തീമുകളെല്ലാം ആളുകളുടെ ഇൻപുട്ടുകൾ അല്ലെങ്കിൽ ആളുകളുടെ ആവശ്യങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് തയ്യാറാക്കുന്നത്. ആളുകളുടെ ആവശ്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാനായിട്ട് ബി ജെ പിയുടെ തന്നെ വികസിത് ഭാരത്, മോദി ക്യാ ഗ്യാരണ്ടി വീഡിയോ വാനുകൾ രാജ്യത്തെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഇൻപുട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ആൾക്കാരുടെ ഇൻപുട്ടുകളുടെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇത്തവണത്തെ പത്രിക തന്നെ അവർ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. സമിതിയിൽ 27 അംഗങ്ങളാണുള്ളത്. 11 കേന്ദ്രമന്ത്രിമാർ, ബി ജെ പിയുടെ 4 മുഖ്യമന്ത്രിമാർ. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും ഓരോ പ്രതിനിധികളുണ്ട്. അതായത് സിഖ്, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നും ഓരോ പ്രതിനിധികൾ ഈ സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.